ചിന്തിച്ചതുപോലെ പ്രാർത്ഥന കർത്താവിങ്കലുള്ള നമ്മുടെ ആശ്രയത്തെ അംഗീകരിക്കുന്നത് തന്നെയാണ്. തന്മൂലം അത് പ്രാർത്ഥനയുടെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണം. പ്രാർത്ഥിക്കാൻ പ്രാപ്തനാക്കുന്നതിനും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയേണ്ടതിനുമായി അവൻ്റെ സഹായം അപേക്ഷിക്കുക. കർത്താവെ, അങ്ങയുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദയവായി പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ എന്ന് അവനോട് പറയുക. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ നിരാശ ഉളവാക്കുന്ന ഒട്ടനവധി പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റവറൻ ഫാദർ റെജി കെ തമ്പാനാണ്. സഭയുടെ വിവിധ സേവന മേഖലകളിലും ശുശ്രൂഷ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ള ബ്രദർ ബിന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്കേറെ ആനന്ദകരമാണ്. ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും വിടുതലും പ്രാപിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ നാം എത്ര മാത്രം ആഴമായി വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും ദൈവിക അത്ഭുതം നമ്മുടെ മേൽ നടക്കുക. ദൈവവചനത്തെ ഒരു ഭാഗത്തെ ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. കുറച്ചാളുകൾ ചേർന്ന് ഒരു തളർവാദി രോഗിയായ ഒരു മനുഷ്യനെ കിടക്കയോടെ ചുമന്നുകൊണ്ടുവരികയാണ്. യേശുവിൻ്റെ അടുക്കലേക്കാണ് കൊണ്ടുവരുന്നത്. യേശു ഒരു ഭവനത്തിലിരുന്ന് പുരുഷാരത്തോട് ദൈവവചനം പറയുകയാണ്. ആ സമയത്ത് ഇവർ കട്ടിലൂടെ ചുമന്നുകൊണ്ടുവന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് യേശുവിൻ്റെ മുമ്പിലേക്ക് ഈ മനുഷ്യനെ കൊണ്ട് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ സമയം ഇവരുടെ വിശ്വാസം വർദ്ധിക്കുകയും ഇവർ ആ ഭവനത്തിൻ്റെ മേൽക്കൂര ഇളക്കി ഈ മനുഷ്യനെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു ഈ മനുഷ്യനെ സൗഖ്യമാക്കി. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡം. എത്രമാത്രം വിശ്വാസത്തോടുകൂടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. നിശ്ചയമായിട്ടും ദൈവം അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു എൻ്റെ പാപ ഭാരവുമാ വല്ലഭാ ഏകൂരക്ഷയേ. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു എൻ്റെ പാപ ഭാരവുമാ വല്ലഭാ ഏകൂരക്ഷയേ. രോഗങ്ങൾ മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായി കോട്ടയത്ത് നിന്നും ജയ്മോൾ അറിയിച്ചിരിക്കുന്നു. ഞാൻ ശരീരത്തിൽ പലവിധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നു. ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുന്നു. ഭവനത്തിൽ എല്ലാവരും ഇതേ രോഗത്താൽ ഭാരപ്പെടുന്നു. മരുന്ന് കഴിച്ച് ഞാൻ മടുത്തു. രോഗം എന്താണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. പൂർണ്ണ വിടുതലിനായി ആത്മീയ യാത്ര പ്രയർ സലംഗങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു.
തിരുവനന്തപുരത്ത് നിന്നും ദീപ അറിയിച്ചിരിക്കുന്നു. എനിക്ക് 10 വർഷം മുൻപ് തോളലിന് വേദന വന്നു. ശരീരം മുഴുവൻ നീരാണ്. കൈകാലുകൾക്കും മുഴുവനായും വേദനയാണ്. ദൈവം പരിപൂർണമായ വിടുതൽ നൽകി തരേണ്ടതിനായി പ്രേയർസൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ തൃശ്ശൂരിൽ നിന്നും റോസി, പാലക്കാട് നിന്നും ധന്യ, പാലക്കാട് നിന്നും വത്സല, ഇവരുടെയെല്ലാം രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവവചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതു രോഗമായിരുന്നാലും, ക്യാൻസർ രോഗമാകട്ടെ, നട്ടലിന് വേദനയാലോ, അസ്ഥിസംബന്ധമാകുന്ന രോഗങ്ങളാലോ, വയറ്റിനകത്ത് വേദനയാലോ, ജീവിതത്തിൽ ഏത് രോഗങ്ങളുടെ നടുവിൽ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നു, ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയും. ഈ വചനം നിങ്ങൾ ഓർക്കുക. കർത്താവ് പറയുന്നു, എൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകുവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ വേണ്ടിയാണ് കാൽവറിയിൽ നമുക്ക് വേണ്ടി യേശു കർത്താവ് മരിക്കുവാനിടയായി. എന്നാൽ ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ രോഗക്കിടക്കയിൽ സൗഖ്യപ്രദായകനായി വെളിപ്പെടുന്ന ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടയാളമായി ഈ നിമിഷം നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങളെ വെച്ച് ഒരു നിമിഷം ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ ഈ നിമിഷം തന്നെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് സൗഖ്യം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. നമുക്കൊരുമിച്ച് വിശ്വാസത്തോടുകൂടെ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ രോഗക്കിടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗക്കിടക്കയിൽ നീ എന്റെ സൗഖ്യപ്രദായകനേ, എന്റെ രോഗസംഹാരകനേ, എന്റെ സർവവും നീ മാത്രമേ. ആരാധ്യനേ ആരാധ്യനേ, ആരിലും ഉന്നതരായവനേ, ആരാധിക്കുന്നിത നിന്നെ ഞങ്ങൾ ആയുസ്സിനാകലല്ല. ഞങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഞങ്ങളുടെ കർത്താവേ, ഈ നിമിഷം വിശ്വാസത്തോടുകൂടെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തിൻ്റെ അടയാളമായി അവരുടെ വേദനയുള്ള ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് അവിടുത്തെ അത്ഭുത കാരുണ്യം അവിടെ നയിക്കണമെന്നാണ്. അവിടുത്തെ വചനത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടതുപോലെ അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുള്ളതാകിയാൽ കർത്താവേ, ഈ നിമിഷം തന്നെ അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം നീട്ടി ഈ പ്രിയപ്പെട്ടവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ. അവരുടെ രോഗം ഏതു തന്നെയായിരുന്നാലും സ്വർഗീയ പിതാവ് സൗഖ്യമാക്കുവാൻ മതിയായ ദൈവമാകിയാൽ ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ സകല രോഗങ്ങളും അവരെ വിട്ടുമാറട്ടെ. ജീവിതത്തിൽ അവരുടെ പ്രതീക്ഷകളെ നശിപ്പിക്കുന്ന എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളെയും സ്വർഗീയ പിതാവ് അഴിച്ച് അവരെ സ്വതന്ത്രരാക്കി അവർക്ക് വിടുതൽ നൽകി അവരെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവിടുത്തെ നാമം ഉയർത്തപ്പെടുന്നതിന് ഇത് കാരണമായി തീരണമേ. സ്വർഗം അവിടുന്ന് അവരെ സന്ദർശിച്ച് സൗഖ്യമാക്കിയിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വവും അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
മകളുടെ പഠന സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ലീന പാലക്കാട് നിന്നും അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൾ അശ്വതി ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്നു. മകൾക്ക് വളർച്ച കുറവാണ്, കാലിന് ബലക്കുറവുണ്ട്, നടക്കുമ്പോൾ വീഴുന്നു, എഴുതുവാൻ സാധിക്കുന്നില്ല. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് വിടുതൽ കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിക്കുവാനുള്ള സാഹചര്യം ലഭിക്കുന്നതിനും നന്നായി പഠിക്കുവാനും ഓർമ്മശക്തി ലഭിക്കുന്നവനും ആത്മീയ യാത്ര പ്രെയർ സെല്ലിലെ ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കോട്ടയത്ത് നിന്നും ഫിലിപ്പ് അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൻ ഇപ്പോൾ ബിടെക്കിന് പഠിക്കുന്നു. പരീക്ഷ വന്നാൽ എഴുതില്ല, കാരണം ചോദിക്കുമ്പോൾ പേടിയാണ് എന്ന് പറയുന്നു. ദൈവം ഈ വിഷയത്തിന്മേൽ പ്രവർത്തിച്ച് മകന് ഒരു മാറ്റമുണ്ടാകുവാൻ ആത്മീയ യാത്ര പ്രെയർ സെൽ അംഗങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. കൂടാതെ തിരുവല്ലയിൽ നിന്നും അലീന, തിരുവനന്തപുരത്ത് നിന്നും വസന്തകുമാരി, എറണാകുളത്ത് നിന്നും ലിസി, ഇവരുടെ എല്ലാം മക്കളുടെ പഠന സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിനു വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഇപ്രകാരം ഭാരപ്പെടുന്ന മാതാപിതാക്കളോട് ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ധന്യമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ഇന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിശ്ചയമായിട്ടും ഇവരുടെ പഠന സംബന്ധമാകുന്ന വൈകല്യങ്ങളെ, ഇവരുടെ പ്രയാസങ്ങളെ പൂർണ്ണമായി ദൈവം തമ്പുരാൻ അവരിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ടിടയായിത്തീരും. ഇപ്രകാരം ഭാരപ്പെടുന്ന അനേക കത്തുകൾ ഞങ്ങൾക്ക് ലഭിക്കാറ്. ദൈവം തമ്പുരാൻ അതിലൊക്കെ അത്ഭുതവും ചെയ്യാറ്. ആയതുപോലെ ഇന്ന് നിങ്ങളും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ ദൈവം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഈ കുഞ്ഞുങ്ങളുടെ പഠന സംബന്ധമാകുന്ന പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയാത്ത പല ഭവനങ്ങളിലും ഉള്ളിലെയും കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇപ്രകാരമാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നില്ല. പഠിക്കുവാനിരിക്കുമ്പോൾ തലവേദന എടുക്കുന്നു, അല്ലെങ്കിൽ ഉറക്കം വരുന്നു, ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ടെൻഷൻ, അവർക്ക് എഴുതുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ അത്ഭുതം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠന സംബന്ധമാകുന്ന വൈകല്യങ്ങളെ മാറ്റി അവരുടെ ഭാവിയെ ധന്യമാക്കണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നിമിഷം വിശ്വാസത്തോടെ നമുക്കൊരുമിച്ച് മശിഹാ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും ഒരിക്കലും ഞാൻ കൈവീടുകയില്ല നിന്നെ, ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാ. തീയിൽ കൂടി നടന്ന നീ വന്നു പോകുമോ? പെരുവെള്ളങ്ങൾക്കു നിന്നെ മുക്കാൻ കഴിയും. ദുഃഖത്തിൽ ആശ്വാസമാരോഗത്തിൽ എൻ സൗഖ്യമാര വിപത്തുകളിലെന്നെ താ. ശാശ്വത ഭുജങ്ങള മാർവോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ എൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ എൻ ആത്മസ്നേഹിതൻ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും ഞങ്ങളുടെ അടുക്കൽ കടന്നു വന്ന് മകനെ മകളെ എന്നുള്ള ഇമ്പശബ്ദം കേൾപ്പിച്ച് ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ നിമിഷം ഞങ്ങൾ ഇതാ അവിടുത്തെ തിരുസന്നിധിയിൽ വീണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സമർപ്പിക്കുന്നു. പഠന സംബന്ധമാകുന്ന വൈകല്യങ്ങളാൽ ഭാരപ്പെടുന്ന ഈ പ്രിയ കുഞ്ഞുങ്ങളെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദൈവം ഇവരെ അനുഗ്രഹിക്കണമേ കർത്താവ്. ഇവരുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ കർത്താവ്. പഠിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. ഈ നിമിഷം അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ആരെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ
അവർക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. ആ കുഞ്ഞുങ്ങളുടെ പഠന സംബന്ധമാകുന്ന കർത്താവെ പ്രയാസങ്ങളെ മാറ്റി ദൈവം അവരുടെ ഭാവിയെ ധന്യമാക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ഉന്നതകരമാകുന്ന വിജയം അവരുടെ ജീവിതത്തിൽ കൊടുക്കുകയും ചെയ്യണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ പരീക്ഷയ്ക്ക് കടന്നു പോകുമ്പോൾ യാതൊരു വിധത്തിലും അവർക്ക് ടെൻഷൻ അനുഭവിച്ച് പഠിച്ച കാര്യങ്ങൾ ഓർക്കുവാൻ കഴിയാതെ അവർ മറന്നുപോകുന്ന അവസ്ഥകളിലേക്ക് മാറുവാൻ അവിടുന്ന് അനുവദിക്കുക. സ്വർഗം അവരുടെ ബുദ്ധിയെ അവിടുന്ന് നിയന്ത്രിക്കണമേ. അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവേ, കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ ഇന്നും അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. അവിടുന്ന് അത്ഭുതം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകല മഹത്വവും അവിടുത്തെ തിരുസന്നിധിയിൽ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. യാത്ര പ്രയർ സെല്ലിന്റെ പ്രാർത്ഥനയിൽ ഫലം ലഭിച്ചവരായി നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. കുമളിയിൽ നിന്നും ശീല അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൾ സി എയുടെ പരീക്ഷ എഴുതി 2 തവണ തോൽക്കുവാനിടയായി. 3ാമത്തെ തവണ വീണ്ടും എഴുതുവാൻ പോയപ്പോൾ ആത്മീയ യാത്ര പ്രയർ സെല്ലിൽ പ്രാർത്ഥനയ്ക്കായി വിളിച്ചു പറഞ്ഞു. പ്രാർത്ഥനയുടെ ഫലമായി മകൾ വിജയിച്ചു. പ്രാർത്ഥിച്ച പ്രയർ സെൽ അംഗങ്ങൾക്കും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും നന്ദി അർപ്പിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ത്രേസ്യാമ്മ അറിയിച്ചിരിക്കുന്നു. എനിക്ക് 15 വർഷത്തോളമായി പിത്താശയത്തിൽ കല്ലുണ്ടായിരുന്നു. ഒരുപാട് മരുന്നുകൾ ചെയ്തു എങ്കിലും വയറ്റിൽ വേദന വർദ്ധിച്ചതല്ലാതെ യാതൊരു ഫലവും ഉണ്ടായില്ല. ഈ സമയം ആത്മീയ യാത്രാ പ്രയർ സെല്ലിൽ പ്രാർത്ഥനയ്ക്കായി വിളിച്ചു പറഞ്ഞു. പ്രാർത്ഥനയുടെ ഫലമായി ദൈവം എനിക്ക് പൂർണ്ണമായ വിടുതൽ തന്നു. പ്രാർത്ഥിച്ച പ്രയർ സെൽ അംഗങ്ങൾക്കും പ്രാർത്ഥന കേട്ട് മറുപടി തന്ന ദൈവത്തിനും നന്ദി അർപ്പിക്കുന്നു. ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അത്ഭുതം എന്നത് വിശ്വസിക്കുന്നവരുടെ അവകാശമാണ്. വിശ്വാസത്തോടുകൂടെ ആര് പ്രാർത്ഥിച്ചാലും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോൾ ഈ വായിക്കപ്പെട്ട കത്തുകൾ, ആദ്യം നാം വായിച്ച കത്തിൽ സി എയ്ക്ക് 2 പ്രാവശ്യം പരീക്ഷ എഴുതി പരാജയപ്പെട്ട ഒരു കുഞ്ഞാണ്. 3ാമത്തെ പ്രാവശ്യം ഇവിടെ ആത്മീയ യാത്രയിൽ വിളിച്ചു പറഞ്ഞു, പരീക്ഷ എഴുതുവാൻ പോകുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ കുഞ്ഞ് വിശ്വസിച്ചു, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. ആ അത്ഭുതം അവരുടെ അവകാശമാണ്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി പ്രാപിക്കുവാൻ സാധിക്കും. നാം ആദ്യം മുതലേ കേൾക്കുന്നത് ഇതുതന്നെയാണ്, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ഇന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ മതിയായവൻ. നിങ്ങളുടെ പഠന സംബന്ധമാകുന്ന കാര്യങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, കടഭാരങ്ങളാകട്ടെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന സാഹചര്യങ്ങളാകട്ടെ, ജീവിതത്തിൽ സമാധാനമില്ലായ്മയാകട്ടെ, എന്തു തന്നെയായിരുന്നാൽ ദൈവം തമ്പുരാൻ അത്ഭുതം ചെയ്യും. കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ വെക്കും. വിശ്വാസത്തോടുകൂടെ ഈ നിമിഷം കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും വിശ്വാസത്തോടും നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതരാതെ, ഉന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതരാതെ, കണ്മണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ, കണ്മണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ, എണ്ണി എണ്ണി
എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ ഇന്നുവരെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഞങ്ങളെ താങ്ങിയ ഞങ്ങളെ നടത്തിയ ഞങ്ങളുടെ പൊന്നുകർത്താവ് നന്ദിയോടെ ഈ നിമിഷം ഞങ്ങൾ അങ്ങേക്ക് മഹത്വമർപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. വീണ്ടും അവിടുത്തെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സകല വിഷയങ്ങൾക്കും അവിടുന്ന് മറുപടി തരണമേ കർത്താവേ. അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിത്തരാമെന്ന അവിടുത്തെ ശ്രേഷ്ഠകരമാകുന്ന വചനം ഒരിക്കൽ കൂടെ ഞങ്ങൾ ഓർക്കുന്നു. ആ വചനത്തിൽ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നൽകിത്തരണമേ. ഈ നിമിഷം ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ആരെല്ലാം ദൈവസന്നിധിയിൽ വിശ്വസിച്ച് ആയിരിക്കുന്നുവോ അവർക്ക് വേണ്ടി സ്വർഗീയ പിതാവേ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥകളായിരുന്നാലും സ്വർഗം അവരുടെ മധ്യത്തിൽ കടന്നു ചെല്ലണമേ. അതിവേഗം സഞ്ചരിക്കുന്ന അവിടുത്തെ വചനം അവരുടെ കിടക്കമേലോ അവരുടെ ഇരിപ്പിടങ്ങളിലോ അവരെവിടെയായിരിക്കുന്നുവോ ആ സാഹചര്യങ്ങളിൽ കടന്നു ചെന്ന് അവരെ സൗഖ്യമാക്കുകയും വിടുതൽ നൽകുകയും അവിടുത്തെ നാമം ഉയർത്തപ്പെടുന്നതിന് കാരണമായി തീരുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഒരിക്കൽ കൂടെ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-96. 9 9